Hello everyone. Welcome to EC Learning YouTube channel. I am Rajesh Ambi. Today I am going to take you to CBSE Class 10 Political Science Chapter 5. It deals with popular struggles and movements. The previous important questions and its answers are dealt in this video. If you have not yet subscribed to my channel, please subscribe and press the bell icon. Watch the video till the very end and kindly leave your valuable comments in the comment box. We can move on to the first question of this video. In what ways do pressure groups and movements exert influence on politics? രാഷ്ട്രീയത്തിലെ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ അതുപോലുള്ള മൂവ്മെന്റ്സിന്റെയൊക്കെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഓർഗനൈസേഷൻസ് ദാറ്റ് അറ്റംപ്റ്റ് ടു ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസീസ്. ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെയാണ് അങ്ങനെ പറയുന്നത്. ബട്ട് അൺലൈക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ഡു നോട്ട് എയിം ടു ഡയറക്ട്ലി കൺട്രോൾ ഓർ ഷെയർ പൊളിറ്റിക്കൽ പവർ. ഇവർ രാഷ്ട്രീയ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതാകണം എന്നില്ല. രാഷ്ട്രീയ ചായ്വുള്ളതുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ പ്രധാന പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അവർ അധികാരം നേടാൻ വേണ്ടിയിട്ടുള്ള, രാഷ്ട്രീയ അധികാരമോ സ്വാധീനം നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. അതാണ് അവരുടെ പ്രവർത്തന സ്വഭാവത്തിന്റെ പ്രത്യേകത. ദീസ് ഓർഗനൈസേഷൻസ് ആർ ഫോംഡ് വെൻ പീപ്പിൾ വിത്ത് കോമൺ ഓക്കുപേഷൻ, ഇൻട്രസ്റ്റ്, ആസ്പിറേഷൻസ് ഓർ ഒപ്പീനിയൻസ് കം ടുഗദർ ഇൻ ഓർഡർ ടു അച്ചീവ് എ കോമൺ ഒബ്ജക്റ്റീവ്. ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഇതെന്തിനാണ്? ജനങ്ങൾക്കിടയിൽ ഒരേ തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന, ഒരേ കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്തുന്ന ജനങ്ങളെ, ജനങ്ങളുടെ അഭിപ്രായ സമന്വയവും ആശയത്തിൻ്റെതായ ഒരു സമന്വയവും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഗ്രൂപ്പുകളാണ് ഈ പറയുന്ന പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദർ ആർ മെനി മൂവ്മെന്റ്സ് ലൈക്ക് നർമ്മദ ബച്ചാവോ ആന്തോളൻ, മൂവ്മെന്റ് ഫോർ റൈറ്റ് ടു ഇൻഫോർമേഷൻ, ആന്റി ലിക്കർ മൂവ്മെന്റ്, വിമൻസ് മൂവ്മെന്റ്, എൻവയോൺമെന്റ് മൂവ്മെന്റ് എക്സെട്ര. പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ആണ് നമ്മളെല്ലാം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ചാനൽസിലൂടെ കേൾക്കുന്നതാണ്. നർമ്മദ ബച്ചാവോ അഞ്ചോ ആന്തോളൻ, ആന്റി ലിക്കർ മൂവ്മെന്റ്, വിമൻസ് മൂവ്മെന്റ്, എൻവയോൺമെന്റ് മൂവ്മെന്റ് എക്സെട്ര. കണ്ടിന്യൂയിങ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ, ലൈക്ക് ആൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, എ മൂവ്മെന്റ് ഓൾസോ അറ്റംപ്റ്റ്സ് ടു ഇൻഫ്ലുവൻസ് പോളിറ്റിക്സ് റാദർ ദാൻ ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ഇലക്ടറൽ കോമ്പറ്റീഷൻ. തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയല്ല ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെയും മൂവ്മെന്റ്സിന്റെ സ്വഭാവം. അവരെ രാഷ്ട്രീയമായിട്ട് സ്വാധീനിച്ച് അവരുടേതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ബട്ട് അൺലൈക്ക് ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, മൂവ്മെന്റ്സ് ഹാവ് എ ലൂസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് മൂവ്മെന്റ്സിനുള്ളത്. കാരണം ദ ഹാവ് എ ലൂസ് ഓർഗനൈസേഷൻ, ഒരു വ്യക്തമായിട്ടുള്ള സംഘടനാ സ്വഭാവമല്ല അവരുടെ ഓർഗനൈസേഷൻ, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്, ലൂസ് ആണ്. They depend much more on spontaneous mass participation than an interest group. അവർ കുറെ കൂടെ ജനകീയമായ പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. ആ ഒരു രീതിയിലും അത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിൽ നിന്ന് മൂവ്മെന്റ്സ് വ്യത്യസ്തമാണ്. ഇൻ ദിസ് സ്ലൈഡ്, എ മൂവ്മെന്റ് ഇൻ നേപ്പാൾ ഇൻ 2006 ഹാസ് ബീൻ ഷോ. As in the case of Indus groups, the groups involved with movements also include a variety, very wide variety. Indus groups il oru pratheya annu cheyyanal avare vyathasthamaya pravartana shairigal swirichittullavar aanu. The various examples mentioned above already indicate a simple distinction. Ee udaharanathil nammalku manasilakkendathu oru movement inum adindeyaaya pratheya swadhinam undu ennulladana. Most of the movements are issue specific movements that seek to achieve a single objective within a limited time frame. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ പ്രത്യേക ഏതെങ്കിലും ഒരു ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂവ്മെന്റ് ഗ്രൂപ്പ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Others are more general or generic movements that seek to achieve a broad goal in very long term. അതായത് ചില മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കുറെ കൂടെ പൊതു സ്വഭാവത്തിലുള്ളതും കുറെ കൂടെ ജനങ്ങളുടെ വിശാലമായ ദീർഘനാളത്തെ ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ്. ദേർ ആർ സിംഗിൾ ഇഷ്യൂ മൂവ്മെന്റ്സ് ആൻഡ് ലോങ് ടൈം ഇഷ്യൂ മൂവ്മെന്റ്സ് വിച്ച് ഇൻവോൾവ്സ് മോർ ദാൻ വൺ മോർ ഇഷ്യൂസ്. ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഒരൊറ്റ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മൂവ്മെന്റ്സും ഉണ്ട്. വ്യത്യസ്തമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന മൂവ്മെന്റ്സും ഇതിലുണ്ട്.
there is no single organization that controls or guides such movements. ഇതിന്റെയൊക്കെ ഒരു മേധാവിത്വം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ല, അവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഈസ് എ ലേബൽ ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇഷ്യൂ സ്പെസിഫിക് മൂവ്മെന്റ്സ്. പ്രകൃതി സംബന്ധമായിട്ടുള്ള, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രസക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾസ് മൂവ്മെന്റ് NAPM ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻസ്. They coordinates the activities of a large number of people's movements in our country. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകളുടെ ഓർഗനൈസേഷൻസിന്റെ സംഘടനകളുടെ ഒരു തലപ്പത്ത് തന്നെ പ്രവർത്തിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NAPM അല്ലെങ്കിൽ നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. The movements and their influence in politics. എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനങ്ങൾ ചെലുത്തുന്നത് എന്നുള്ളതാണ്. Pressure groups and movements exert influence on politics on a variety of ways. പലവിധത്തിലാണ് അവരുടെ പ്രവർത്തന ശൈലി. They try to gain public support and sympathy for their goals and their activities by carrying out information campaigns, organization meetings, filing petitions, etc. ഇവരെ ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പലവിധ ക്യാമ്പയിൻസ് അവര് നടത്തുന്നുണ്ട്. അവർ മീറ്റിംഗ്സ് നടത്താറുണ്ട്, അതുപോലെ പെറ്റീഷൻസും അവർ ഫയൽ ചെയ്യാറുണ്ട്. ദ ടേക്ക് മെഷേഴ്സ് ടു ഡ്രോ മീഡിയ അറ്റൻഷൻ ഫോർ ദ ഇഷ്യൂസ്. അവർ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കാറുണ്ട്. ദ ഓഫൺ ഓർഗനൈസ് പ്രൊട്ടസ്റ്റ് ആക്ടിവിറ്റി ലൈക്ക് സ്ട്രൈക്സ് ഓർ ഡിസ്റ്റർബ്ഡ് ഗവൺമെന്റ്. രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയിട്ട് അവർ സ്ട്രൈക്കുകൾ, അതായത് സമരങ്ങൾ, അതുപോലെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പല വിധത്തിൽ തടസ്സപ്പെടുത്തി രാഷ്ട്രീയ ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ബിസിനസ് ഗ്രൂപ്പ്സ് ഓഫൺ എംപ്ലോയ് പ്രൊഫഷണൽ ലോബിയിസ്റ്റ് ഓർ സ്പോൺസർ എക്സ്പെൻസീവ് അഡ്വർടൈസ്മെന്റ്സ്. മറ്റൊരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോബിയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽസിനെ നിയമിക്കാറുണ്ട്, അല്ലെങ്കിൽ വളരെ വിലയേറിയ പരസ്യങ്ങൾ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആകർഷകമായ പരസ്യങ്ങൾ പണം ചിലവാക്കി തന്നെ സംഘടിപ്പിക്കാറുണ്ട്. Business groups often employ, as we have said, most of the movement groups take a political stance without being a party. ഇവർക്കെല്ലാം രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടായേക്കാം, അനുഭവം ഉണ്ടായേക്കാം, പക്ഷേ അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന സ്വഭാവമുള്ളവയല്ല. They have political ideology and political position on major issues. അവർക്ക് രാഷ്ട്രീയ ആശയവും രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളവരാണ്. The relationship between political parties and pressure groups can either be direct or indirect. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും പ്രഷർ ഗ്രൂപ്പ്സ് തമ്മിലും എന്താണ് നേരിട്ടും അല്ലാതെയുമുള്ള ഒരു സ്വാധീനം ഇടപെടൽ ഉണ്ടാവും. ഓൺ മെനി ഒക്കേഷൻസ് ദീസ് പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഈദർ ഫോംഡ് ബൈ ലീഡേഴ്സ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ ദ ആക്ട് ആസ് ആംസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തന്നെയായിരിക്കും ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത്, ഈ സംഘടനകളുടെയും നേതൃത്വം വഹിക്കുന്നത്. അവര് രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഉപാധികളായിട്ടും അവർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മോസ്റ്റ് ട്രേഡ് യൂണിയൻസ് ആൻഡ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ആർ ഏതർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അഫിലിയേറ്റഡ് ടു വൺ ഓർ ദ അതർ മേജർ പൊളിറ്റിക്കൽ പാർട്ടി. കൂടുതൽ ട്രേഡ് യൂണിയൻസ് ആയാലും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളായാലും അവരേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ പാർട്ടീസ് many political parties have grown out of these movements. പല രാഷ്ട്രീയ പാർട്ടികളുടെയും തുടക്കം ഇത്തരത്തിൽ മൂവ്മെന്റ്സിൽ നിന്നായിരുന്നു. അവർ ഏതെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ച് പിന്നീട് അവസാനം രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ AIADMK, DMK, അതുപോലെ ആസാമിലെ അസം ഗണപരിഷത്ത് എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഗ്രൂപ്പ്സ് ഹാവ് റേസ്ഡ് ന്യൂ ഇഷ്യൂസ് ദറ്റ് ഹാവ് ബീൻ ടേക്കൺ അപ്പ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഈ മൂവ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പല ഇഷ്യൂസും ഹൈലൈറ്റ് ചെയ്യുകയും പിന്നീട് അവ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതും നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. Thus, we have come to the end of this video. Thank you all for watching my video.